സ്വാഗതം കൊല്ലം കടക്കൽ പോലീസിന്റെ നൈറ്റ് പെട്രോളിങ്ങിനിടെ നടത്തിയ വാഹന പരിശോധനയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി കടത്തിക്കൊണ്ടുവന്ന അഞ്ച് യുവാക്കളെയും കാറും കടക്കൽ പോലീസ് പിടികൂടി വർക്കല സ്വദേശികളായ സുബി മനീഷ് മഹേഷ് ധനീഷ് കൊല്ലം സ്വദേശിയായ സുധീഷ് എന്നിവരെയാണ് കടക്കൽ പോലീസ് പിടികൂടിയത് കടക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെയും വാഹനവും കാട്ടുപന്നിയുടെ ഇറച്ചിയും വനം വകുപ്പിന് കൈമാറി വനം വകുപ്പ് പ്രതികളെ കൂടുതലും ചോദ്യം ചെയ്തതിൽ നിന്നും ചിതറ ഭജനമടം സ്വദേശി ഷിബുലാലിൻ്റെ പക്കൽ നിന്നുമാണ് കാട്ടുപന്നിയുടെ ഇറച്ചി വാങ്ങിയതെന്ന് പ്രതികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കുറ്റം സമ്മതിച്ചു തുടർന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ ഷിബുലാലിൻ്റെ വീട് റെയ്ഡ് നടത്തുകയും ഫ്രിഡ്ജിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന കാട്ടുപന്നിയുടെ ഇറച്ചി പിടിച്ചെടുക്കുകയും ഷിബുലാലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നും കാട്ടുപന്നിയെ വെടിവെയ്ക്കാനുപയോഗിച്ച് തോക്ക് കണ്ടെത്താനുണ്ടെന്നും കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സജു പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രിയിൽ കടക്കൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ ഒരു വാഗണാർ കാറിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കാട്ടുപന്നിയുടെ ഇറച്ചി കസ്റ്റഡിയിലെടുക്കുകയും അഞ്ച് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അത് തുടരന്വേഷണത്തിനായിട്ട് വനംവകുപ്പിനെ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഇവരെ ഏറ്റുവാങ്ങി തുടരന്വേഷണം നടത്തി വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വനംവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രതി ഇവർക്ക് ഇറച്ചി കൊടുത്ത ഒരാളെയും കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇനിയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കൂടുതൽ പ്രതികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ വെടിവെയ്ക്കാൻ ഉപയോഗിച്ച തോക്കും മറ്റ് ആയുധങ്ങളൊക്കെ കണ്ടെടുക്കാനുണ്ട് അന്വേഷണം നടന്നു വരികയാണ് അപ്പോൾ ഈ പ്രതികളെ ഇപ്പം മാസ് തയ്യാറാക്കി ഇന്ന് തന്നെ പുനലൂർ കോടതിയിൽ ഹാജരാക്കുന്നതുകൊണ്ടാണ് ശ്രീ വിനോദ് കുമാർ ഡെപ്യൂട്ട് ബെഞ്ചറാണ് ഇതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു